നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തിയ കേസിൽ ചുംബന സമര നേതാക്കളും CPM സൈബർ പോരാളികളുമായ രശ്മിയാർ നായർക്കും രാഹുൽ പശുപാലനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം പോസ്കോ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഇരുവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഓൺലൈൻ പെൺവാണിഭത്തെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് 4 വർഷം മുമ്പ് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുവരും പിടിയിലാകുന്നത്. ഇവർ ഉൾപ്പെടുന്ന സംഘത്തെ നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇവർ കുട്ടികളെ അടക്കം ചൂഷണം ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലെടുത്ത കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രശ്മി നായർ, രാഹുൽ എന്നിവർ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. പ്രായപൂർത്തിയാകാത്ത ബാംഗ്ലൂർ സ്വദേശികളെ പ്രതികൾ ലൈംഗിക വ്യാപാരത്തിനായി കേരളത്തിൽ എത്തിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്. ഓൺലൈൻ വഴി പ്രതികൾ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2015 ഓപ്പറേഷൻ ബിഗ് ഡാഡിയിൽ രശ്മിയാർ നായരും രാഹുൽ പശുപാലനും അറസ്റ്റിലായത്. IGS ശ്രീജിത്ത് IPS ആയിരുന്നു ഓപ്പറേഷൻ ബിഗ് ഡാഡിക്ക് നേതൃത്വം നൽകിയത്. രാത്രി നടത്തിയ റെയ്ഡിൽ 15 പേരാണ് പിടിയിലായത്. കൊല്ലം സ്വദേശി രാഹുൽ പശുപാലൻ, ഭാര്യ രശ്മിയാർ നായർ, കാസർഗോഡ് സ്വദേശി അബ്ദുൾ ഖാദർ, കൊല്ലം നെടുമ്പന സ്വദേശി രാഹുൽ, എറണാകുളം സ്വദേശി അജീഷ്, പാലക്കാട് സ്വദേശി ആഷിഖ് എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം സ്വദേശി ഉമ്മർ, പാലക്കാട് സ്വദേശി വിജേഷ്, തൃശൂർ സ്വദേശി സുജിത്ത്, എറണാകുളം സ്വദേശി സോണി കുര്യൻ, കോഴിക്കോട് സ്വദേശി ചന്ദ്രകുമാർ, പ്രദീപ് എന്നിവരെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. പിടിയിലായവരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. ഇതാണ് കുറ്റപത്രം പോക്സോ കോടതിയിൽ സമർപ്പിക്കാൻ കാരണം. കേസിൽ അബ്ദുൾ ഖാദറാണ് മുഖ്യപ്രതി. ബാംഗ്ലൂരിൽ നിന്നും പെൺകുട്ടികളെ കേരളത്തിലെത്തിച്ച യുവതിയാണ് 2. രാഹുൽ പശുപാലൻ 3. ഇടപാടിനായി ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. ഇവരെ നിർഭയയിലേക്ക് മാറ്റിയിരുന്നു. ഫേസ്ബുക്കിലെ കൊച്ചു സുന്ദരികൾ എന്ന കമ്മ്യൂണിറ്റി പേജുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് ചുംബന സമര നായകനിലേക്കും ഭാര്യയിലേക്കും എത്തിയത്. കുപ്രസിദ്ധ ഗുണ്ടാ തലവനും കാസർഗോഡ് സ്വദേശിയുമായ അബ്ദുൾ ഖാദറാണ് കൊച്ചു സുന്ദരികൾ എന്ന പേജിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വാണിഭം നടക്കുന്നുണ്ടെന്ന് ഉറപ്പായതോടെ പോലീസുകാർ ആവശ്യക്കാർ എന്ന വ്യാജേന മുഖ്യപ്രതി അക്ബറുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇവർ ആവശ്യപ്പെട്ടപ്പോൾ അക്ബർ രശ്മിയുടെ ഫോട്ടോയാണ് ആദ്യം കാണിച്ചത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള രശ്മിയുടെ പല ചിത്രങ്ങളും ഇതോടൊപ്പം കാണിച്ചു. കൂടുതൽ പേരെ ആവശ്യപ്പെട്ടപ്പോഴാണ് മറ്റു 4 പേരുടെ ചിത്രങ്ങളും കാണിച്ചത്. 5 പേർക്കുമായി ഒരു രാത്രിക്ക് 4 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും രശ്മിക്കുമായിരുന്നു കൂടുതൽ തുകയായി പറഞ്ഞത്. അക്ബറിന്റെ ഭാര്യ മുബീനയും കൂട്ടത്തിലുണ്ടായിരുന്നു. പോലീസുകാർ നേരത്തെ പറഞ്ഞുറപ്പിച്ചത് പ്രകാരം നെടുമ്പാശ്ശേരിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വാണിഭത്തിനായി ഇവർ എത്തിയപ്പോഴാണ് പിടികൂടിയത്. ഭർത്താവ് രാഹുൽ പശുപാലനും മകനുമൊപ്പമാണ് രശ്മി എത്തിയത്. 3 ഘട്ടങ്ങളിലായാണ് വാണിഭത്തിനുള്ളവരെ ഹോട്ടലിൽ എത്തിക്കാമെന്നേറ്റിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ബാംഗ്ലൂരിൽ നിന്നും കാറിലെത്തിയ 2 പേർ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറിൽ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവരിൽ അക്ബറിന്റെ ഭാര്യ മുബീനയും മറ്റൊരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത്. രക്ഷപ്പെടലിനിടയിൽ ഇവർ പോലീസുകാരെ കാറിടിച്ച് പരുക്കേൽപ്പിക്കാനും ശ്രമിച്ചിരുന്നു.